नमस्कार मेट्रो मानिया कुरीपुमी पालक्काड बीजेपी स्थानार्थियाय ई श्रीधर ट्रोल रंगत वन स्वामी संदीपानंदगिरी स्वामी संदीपानंदगिरी फेस्बुक पोस्टिलूडे मेट्रो मैन ई श्रीधर परिहसिच्चिरिक्कुन्नत् मनुष्य बंधनत्तिनुम स्वातंत्र्यत्तिनुम कारणमायि भविक्कुन्नत् मनस्स तन्नेयाणेन्न संदीपानंदगिरी पोस्टिलूडे परयुन्नु മനുഷ്യ മനസ്സ് പല അവസ്ഥകളിലൂടെയും സഞ്ചരിക്കുന്നുണ്ട് ഒരാളുടെ മനസ്സിൽ ചില തോന്നലുകൾ ഉണ്ടാകുന്നുവെന്നും അദ്ദേഹം പോസ്റ്റിൽ പറയുന്നു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെ മന ഏവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷായോഹ ഭാരതീയ ആചാര്യന്മാർ പറയുന്നു മനസ്സ് തന്നെയാണ് മനുഷ്യന്റെ ബന്ധനത്തിനും സ്വാതന്ത്ര്യത്തിനും കാരണമായി ഭവിക്കുന്നതെന്ന് മനുഷ്യ മനസ്സ് പല അവസ്ഥകളിലൂടെയും സഞ്ചരിക്കുന്നു ഉദാഹരണത്തിന് ഒരാളുടെ മനസ്സിൽ ചില തോന്നലുകൾ ഉണ്ടാകുന്നു ആ തോന്നലുകൾ ഒരിക്കലും സംഭവിക്കാൻ ഇടയില്ലാത്തതാണെങ്കിലും സംഭവിക്കുമെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു പിന്നീട് അവരുടെ വാക്കുകളും പ്രവൃത്തികളും എല്ലാം അതിനനുസരിച്ചായിരിക്കും കൂടെയുള്ളവർക്ക് ആദ്യമാദ്യം ഇതുമായി പൊരുത്തപ്പെടാൻ കഴിയില്ലെങ്കിലും പിന്നീട് അവരും അതുമായി പൊരുത്തപ്പെട്ടു പോകും ഇതൊരു രോഗമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഉത്തരമെങ്കിലും രോഗം തന്നെയാണ് ചിലർ ഇത്തരക്കാരെ നോക്കി മൂടസ്വർഗ്ഗത്തിൽ കഴിയുന്നവരെന്ന് പറയാറുണ്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ അത് ശരിയുമാണ് അതിനെ മറ്റൊരു രീതിയിൽ അവതരിപ്പിച്ച ഇംഗ്ലീഷ് ഭാഷയിൽ ബ്യൂട്ടിഫുൾ മൈൻഡ് എന്നൊരു സിനിമയുണ്ട് കേരളത്തിൽ ഇതിന് മെട്രോ മാനിയ എന്നാണ് പേര് ഈ ശ്രീധരൻ കേരള രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത് വളരെ പെട്ടെന്നായിരുന്നു കേരളത്തിലെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ബി ജെ പിയിലേക്ക് മെട്രോ മാൻ കടന്നു വരികയാണ് എന്നറിയിച്ചത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രനായിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയായിരുന്നു താൻ ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് അറിയിച്ചുകൊണ്ട് ഈ ശ്രീധരനും രംഗത്ത് വന്നത് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ് ഈ ശ്രീധരൻ ജനസവി തേടുന്നത് പാലക്കാട് മണ്ഡലത്തിൽ നാട്ടുകാരെ എല്ലാം തനിക്ക് വോട്ട് ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണെന്നും ഈ ശ്രീധരൻ മുമ്പ് പറഞ്ഞിരുന്നു തെരഞ്ഞെടുപ്പിന് മുൻപ് പല ചാനലുകളും സർവേകൾ നടത്തിയിരുന്നു സർവേകളിൽ മുഴുവനും ബി ജെ പിക്ക് തോൽവികളാണ് കാണാൻ സാധിച്ചിരുന്നത് എന്നാൽ താൻ എത്തുന്നതിന് മുൻപ് നടത്തിയ സർവേകളായതിനാലാണ് ബി ജെ പിക്ക് മുൻതൂക്കം പ്രവചിക്കാനാകാത്തത് താൻ എത്തിയതിനു ശേഷം ബി ജെ പിയിൽ വളരെ വലിയ മുന്നേറ്റം തന്നെയായിരിക്കും കാഴ്ച വയ്ക്കുകയെന്നും ഈ ശ്രീധരൻ പറഞ്ഞിരുന്നു നാട്ടുകാരെല്ലാം എനിക്ക് വോട്ട് ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ് ഞാൻ ബി ജെ പിയിൽ ചേർന്ന ശേഷം ബി ജെ പിയുടെ മുഖച്ഛായ തന്നെ മാറി 15% വരെ അധിക വോട്ടും കിട്ടും 32% വോട്ട് കിട്ടിയാൽ അധികാരത്തിൽ വരാൻ ഒരു പ്രശ്നവുമില്ല ഇനി അധികാരത്തിൽ വന്നില്ലെങ്കിൽ തന്നെ കിങ് മേക്കറാക്കും ബി ജെ പി ജയിച്ചാൽ അവരാണ് നിശ്ചയിക്കേണ്ടത് ആരാണ് മുഖ്യമന്ത്രി ആവേണ്ടതെന്ന് ഞാൻ ആവശ്യപ്പെടില്ല അവർ നിശ്ചയിക്കുകയാണെങ്കിൽ ഏറ്റെടുക്കാൻ ഒരു മടിയുമില്ല എനിക്ക് എന്നായിരുന്നു ഈ ശ്രീധരൻ സ്വകാര്യ വാർത്താ ചാനലിന് നൽകിയ മറുപടിയിൽ മുമ്പ് പറഞ്ഞിരുന്നത് ഇതുകൂടാതെ ലവ് ജിഹാദിനെക്കുറിച്ചും മാംസാഹാരം ഭക്ഷിക്കുന്നവരെക്കുറിച്ചും ഈ ശ്രീധരൻ ബി ജെ പിയിൽ ചേരുന്നതിനോടനുബന്ധിച്ച് നടത്തിയ പരാമർശങ്ങൾ ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു ഹൈന്ദവ വിശ്വാസികളായ പെൺകുട്ടികളെ അന്യമതസ്ഥർ കെണിയിൽ വീഴ്ത്തി വിവാഹം കഴിക്കുന്ന രീതിയിൽ കേരളത്തിൽ ലവ് ജിഹാദ് മാംസാഹാരം കഴിക്കുന്നവരെ തനിക്ക് വെറുപ്പാണ് തുടങ്ങിയ പരാമർശങ്ങളാണ് പ്രതിഷേധം സൃഷ്ടിച്ചത് തന്നെ പോലെ പ്രശസ്തനും കഴിവും പെരുമയവും ഉള്ള ആൾ ബി ജെ പിയിൽ ചേർന്നതോടെ പാർട്ടിയുടെ പ്രതിച്ഛായ തന്നെ കേരളത്തിൽ മാറിയിട്ടുണ്ടെന്ന് അടുത്തിടെ ഈ ശ്രീധരൻ പറഞ്ഞിരുന്നു ലവ് ജിഹാദ് അതെ കേരളത്തിൽ സംഭവിക്കുന്നത് ഞാൻ കാണുന്നുണ്ട് ഹിന്ദുക്കളെ തന്ത്രത്തിൽ വീഴ്ത്തി വിവാഹം കഴിക്കുന്നത് എങ്ങനെയെന്നും അവർ അനുഭവിക്കുന്നത് എങ്ങനെയെന്നും ഹിന്ദുക്കൾ മാത്രമല്ല മുസ്ലിം ക്രിസ്ത്യൻ പെൺകുട്ടികളും മന്ത്രപരമായി വിവാഹം ചെയ്യപ്പെടുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ തീർച്ചയായും എതിർക്കുക തന്നെ ചെയ്യും എന്നായിരുന്നു ഈ ശ്രീധരൻ്റെ പ്രതികരണം